സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനായിട്ട് ഈ നിലയിൽ ലഭിച്ച നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിലായിരിക്കുന്ന സമയമൊക്കെ നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ സമയം, നാം പ്രയോജനപ്പെടുത്തുന്ന സമയം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നാം ചിലവഴിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും ഫലകരമായ പ്രയോജനം നൽകുന്ന ഈ ഭൂമിയിലും ഇനിയും വരുവാനുള്ള നിത്യതയിലും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്ന നല്ല സമയമാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്ന സമയം എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നും അനുഭവിപ്പാനിടയാകുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നും ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവസന്നിധിയോടെ കുറച്ചുകൂടെ അടുത്തവരായി ദൈവകൃപയിലേക്ക് കുറച്ചുകൂടെ ചേർന്ന് വരുന്നവരായി ദൈവമഹത്വത്തിനായിട്ട് കുറച്ചുകൂടെ പ്രയോജനപ്പെടുന്നവരായി ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ജീവിതം കുറച്ചുകൂടെ രൂപാന്തരപ്പെട്ടവരായി നമുക്ക് തീരുവാനായിട്ട് വിശേഷാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധി തുടരാം. ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടുത്താം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ എലിശയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എലിശയുടെ വിളിയെക്കുറിച്ചും എലിശയുടെ യാത്രയെക്കുറിച്ചും എലിശയ്ക്ക് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചും എലിശയുടെ പ്രചോദനത്തെക്കുറിച്ചും അതുപോലെ പ്രവാചക ശിഷ്യന്മാരുടെ പരാജയത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു, പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്നു മുതൽ നാം ഇനിയും ചിന്തിക്കുന്നത് എലീശ ചെയ്ത അത്ഭുതങ്ങളാണ്. അപ്പോൾ നാം തുടർന്ന് പഠിക്കുവാൻ പോകുന്നത് എലീശ ചെയ്ത അത്ഭുതങ്ങളും അതിലെ ആത്മീക പാഠങ്ങളും. ദൈവവചനം നാം പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ പറ്റുന്ന ആത്മീയ പാഠങ്ങൾ ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഫലമുണ്ടാകുന്നില്ല. അതുകൊണ്ട് എലീശയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നമ്മുടെ ഇന്നത്തെ പ്രായോഗിക തലത്തിൽ നമുക്ക് പിൻപറ്റുവാൻ പറ്റുന്നതായ പാഠങ്ങൾ ചേർത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2:13 മുതൽ 13 അധ്യായം വരെയുള്ള ഭാഗത്താണ് എലീശ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാം ഓർത്തതുപോലെ എലീശ ഏലിയാവിനോട് ചോദിക്കുന്നു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം. ആ ഇരട്ടി പങ്ക് എന്നുള്ളത് ഏലിയാവിൽ പ്രവർത്തിച്ച ദൈവശക്തിയുടെ ഇരട്ടി പങ്ക് എന്നുള്ളതാണ് എലീശ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിന്റെ അർത്ഥത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഏലിയാവ് 8 അത്ഭുതങ്ങൾ ചെയ്തു, എലീശ 16 അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. 2-3 കാര്യങ്ങൾ തന്റെ മുൻകൂട്ടിയുള്ള പ്രവചനത്തോടുള്ള ബന്ധത്തിലുള്ള അത്ഭുതമാണ്. എന്നാൽ അവയോട് ചേർത്ത് ചിന്തിച്ചാൽ 16 അത്ഭുതങ്ങൾ എലീശ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ എലീശയുടെ അത്ഭുത പ്രവൃത്തികളും അതിനോട് ബന്ധിച്ചുള്ള നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കുന്ന ആത്മീയ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. 1-ാമതായിട്ട് താൻ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് യോർദാനെ വിഭജിക്കുന്നതാണ്. 2 രാജാക്കന്മാർ 2:13 അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 2:9 നാം മുൻപ് ആ ഭാഗം ചിന്തിച്ചതാണ്. അവർ അക്കരെ കടന്ന ശേഷം അവരെ യാത്ര ചെയ്ത് യോർദാന്റെ കരയ്ക്കിലെത്തി. ഏലിയാവ് തന്റെ പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചു, യോർദാൻ രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ പറഞ്ഞത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാവിനെ വിട്ടുപിരിയാതെ എലീശ പിൻചെല്ലുകയാണ്. അങ്ങനെ പിൻചെല്ലുമ്പോൾ തനിക്ക് ഒരു ഉദ്ദേശമുണ്ട്, തനിക്കൊരു ഗോളുണ്ട്, തനിക്കൊരു ലക്ഷ്യമുണ്ട്, വെറുതെ പോവുകയല്ല. എലീശ ഏലിയാവ് തന്നെ എലീശയോട് പറയുന്നുണ്ട്, നീ ഇവിടെ പാർത്തുകൊള്ളുക, ദൈവം എന്നെ അയച്ചിരിക്കുന്നു. എലീശ പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ വിടുകയില്ല, നിന്നോടൊപ്പം ഞാൻ വരുമെന്ന് പറഞ്ഞ് ഏലിയാവിനെ വിട്ടുപിരിയാതെ, തന്റെ യജമാനനെ, തന്റെ ഗുരുവിനെ വിട്ടുപിരിയാതെ യാത്ര ചെയ്യുന്ന എലീശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഏലിയാവിനെ വിട്ടുപിരിയാതെ തന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഏലീശയോട് അവസാനമായിട്ട് ഏലിയാവ് ചോദിക്കുകയാണ്, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം?
തന്റെ പിൻഗാമി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 14 വർഷങ്ങളായി തന്നോടൊപ്പം താമസിച്ച് അതിനാവശ്യമായ പരിശീലനങ്ങളൊക്കെ തനിക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ എന്തു ചെയ്തു തരണം എന്ന് ഏലിയാവ് എലീശയോട് ചോദിക്കുകയാണ്. അതിന് എലീശയുടെ മറുപടി എന്ന് പറയുന്നത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഓർത്തതാണ്, ഇരട്ടി പങ്ക് ലഭിക്കുന്ന ആദ്യജാതനാണ്. അപ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിന്റെ പിൻഗാമിയായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ, നീ എന്നെ അത് ബോധ്യപ്പെടുത്തിയെങ്കിൽ, ആ വിഷയത്തിൽ, ആ ലക്ഷ്യത്തിൽ, ആ കാര്യത്തിൽ ഞാൻ ഒന്നാമനായിരിക്കണം, അതിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. എന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അതിന്റെ പൂർണ്ണാവസ്ഥയിൽ സംഭവിക്കുവാൻ നിറവേറ്റപ്പെടുവാൻ ഇടയാകണം. അതിനു വേണ്ടി നിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം എന്ന് എലീശ ആവശ്യപ്പെടുകയാണ്. അതിന്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ഏലിയാവിന്റെ മറുപടിയാണ്. ഏലിയാവ് പറയുകയാണ്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്, ഞാൻ നിങ്കൽ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എലീശയുടെ ആഗ്രഹം അത് വളരെ സുശക്തമായ, വളരെ പ്രബലമായ ഒരാഗ്രഹമാണ്. അത്ര നിസ്സാരമായ ഒരാഗ്രഹമല്ല. ഏലിയാവ് തന്നെ പറയുന്നു, നീ ചോദിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്, എന്നാൽ അസാധ്യമാണെന്ന് പറയുന്നില്ല. നീ ചോദിക്കുന്നത് അസാധ്യമാണ്, അങ്ങനെ സംഭവിക്കാൻ പറ്റുകയില്ല, അങ്ങനെ സാധിക്കുന്നതല്ല എന്ന് പറയുന്നില്ല. അത് ബുദ്ധിമുട്ടുള്ളതാണ്, പ്രയാസമുള്ളതാണ്. എന്നാൽ ചില നിബന്ധനാവിധേയമായിട്ട്, കണ്ടീഷണൽ ആയിട്ട് നിനക്കത് പ്രാപിക്കുവാനായിട്ട് കഴിയും. അവിടെ ഏലിയാവ് പറയുന്നത്, ഞാൻ നിങ്കൽ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. ഏലിയാവ് ചോദിച്ചത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ്. എലീശ പറഞ്ഞത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം. ഏലിയാവ് പറയുന്നു, നീ ചോദിച്ചത് വിഷമമുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്, എന്നാൽ സാധ്യമാണ്. എന്നാൽ അത് തരിക എന്നുള്ളത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. എലീശ പറയുന്നത്, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കണ്ടാൽ ഞാനത് നിനക്ക് തരാമെന്നല്ല പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, നിനക്കത് ലഭിക്കും. എന്ന് വെച്ചാൽ ഞാൻ തരുന്നതല്ല, അത് തരിക എന്നുള്ളത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. പിന്നെ ആര് തരണം? അത് ദൈവം തരണം. ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തത്. എന്റെ പിൻഗാമിയായിട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ അത് ലഭിക്കേണ്ട ദൈവത്തിൽ നിന്നാണ്, എന്നിൽ നിന്നല്ല. ഇനിയും അത് ലഭിക്കുവാനുള്ള മാർഗം, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ ദൈവം എന്നെ എടുക്കുമ്പോൾ, അത് നിനക്ക് കാണുവാൻ കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവൃത്തി നീ കണ്ടാൽ, ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് നീ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം നിനക്ക് നൽകും. അതാണ് ഏലിയാവ് അവിടെ പറയുന്നത്, നിനക്ക് അങ്ങനെ ഉണ്ടാകും. ഇറ്റ് ഷാൽ ബി സോ ടു യു, നിനക്ക് അങ്ങനെ ലഭിക്കുമെന്ന് ഏലിയാവ് പറയുകയാണ്. നിനക്ക് അങ്ങനെ നൽകാമെന്നല്ല പറയുന്നത്, നിനക്ക് അങ്ങനെ ലഭിക്കും. അതിനുള്ള മാർഗമെന്ന് പറയുന്നത്, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ അത് കാണണം. എന്ന് വെച്ചാൽ നിന്റെ നോട്ടം ഉയരത്തിലേക്കായിരിക്കണം. എന്നെ ദൈവം എടുക്കുമ്പോൾ, ദൈവം എന്നിൽ പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി നീ കണ്ടാൽ നിനക്കത് സാധിക്കും. അപ്പോൾ എലീശ ആ നിമിഷം തൊട്ട് ഏലിയാവ് എടുക്കപ്പെടുന്നത് കാണുവാനായിട്ട് അവന്റെ കണ്ണ് ഏലിയാവിൽ മാത്രം കേന്ദ്രീകരിച്ച് ഉയരത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഗ്നിരഥങ്ങളും അഗ്നേശ്വരങ്ങളും വന്ന് ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുന്നത്. അത്
എലീശയ്ക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ദൈവം തന്നെ എടുക്കുമ്പോൾ എന്റെ പിതാവേ എന്ന് താന് വിളിച്ച് നിലവിളിക്കുന്ന അഥവാ അങ്ങനെ ഉച്ചത്തിൽ വിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. തന്റെ വസ്ത്രം താൻ കീർന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാം ഓർത്തതാണ്. ഏലിയാവിന് ഇത്ര മഹത്വകരമായ ഒരു ഒരു എടുക്കപ്പെടൽ ദൈവം നൽകുന്നുവെങ്കിൽ, ഇത്ര മഹത്വകരമായിട്ടാണ് ഏലിയാവിനെ ദൈവം ആദരിച്ചതെങ്കിൽ, ആ ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് തുടരുവാൻ എനിക്ക് യോഗ്യതയില്ല, ആ സ്ഥാനത്തിന് ഞാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കത്തക്ക നിലയിൽ, സമ്മതിക്കത്തക്ക നിലയിൽ എലീശ വസ്ത്രം കീറുന്നു. അതിനുശേഷം ഏലിയാവിന്റെ എടുക്കപ്പെടലിന് ശേഷം എലീശ മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, എലീശയ്ക്ക് ഏലിയാവിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കു വേണം. നമുക്കറിയാമല്ലോ ഏലിയാവിന്റെ ആത്മാവിനെ എലീശയ്ക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കെന്ന് പറഞ്ഞാൽ അതെന്താണ് എലീശ ഉദ്ദേശിച്ചതെന്നും എന്താണെന്ന് ഏലിയാവും മനസ്സിലാക്കിയിരുന്നു. ഏലിയാവിൽ പ്രവർത്തിച്ച ദൈവാത്മാവിന്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് അതാണ് എലീശ ആഗ്രഹിക്കുന്നത്. അത് ലഭിക്കണമെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് നോക്കണം. ദൈവം തന്നിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് അവൻ കണ്ണുയർത്തിയാൽ ദൈവസന്നിധിയിൽ നിന്ന് തനിക്കത് ലഭിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ഏലിയാവ് പറയുകയാണ്. എലീശയുടെ ആഗ്രഹം ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് അവരോധിക്കപ്പെട്ടതിൽ അതിലേറ്റവും അഗ്രഗണ്യനാകണം, അതിൽ ഒന്നാമനാകണം, അതിൽ ആദ്യജാതനാകണം. ഏലിയാവിൽ പ്രവർത്തിച്ച അതേ ദൈവശക്തിയാൽ ദൈവമഹത്വത്തിനായിട്ട് തന്റെ ദൗത്യവും തീരണം. അതാണ് എലീശയുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് താന് അപേക്ഷിക്കുന്നത്. ഏലിയാവ് പറയുന്നു, അത് എനിക്ക് നൽകുവാൻ കഴിയുകയില്ല, ദൈവം നൽകണം. ദൈവമുഖത്തേക്ക് നോക്കിയാൽ, സ്വർഗത്തിലേക്ക് നോക്കിയാൽ, ഞാൻ എടുക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെ സാധിക്കും. ഇന്ന് രാത്രി നമുക്കൊരു കാര്യം ഓർക്കുവാൻ ആവശ്യമുള്ളത്, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ച് ദൈവത്തിന്റെ മഹത്തായ കാര്യപരിപാടിയിലേക്ക് കൊണ്ടുവന്ന് ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷകൾ തന്നിരിക്കുകയാണ്. പലരുടെയും ശുശ്രൂഷ വ്യത്യസ്തമാണ്, ആരും ഒരുപോലെയല്ല. വ്യത്യസ്തമായ ശുശ്രൂഷകൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ പങ്കാളിത്തത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിൽ നാം കാണുന്നത് ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ് നാം. അപ്പോൾ പല അവയവങ്ങൾ അതിന്റെ ആകൃതിക്ക് വ്യത്യാസമുണ്ട്, അതിന്റെ സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്, അതിന്റെ പ്രവൃത്തിക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവസഭയുടെ അംഗങ്ങളായി, ദൈവസഭയാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാക്കി നമ്മെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മെ ആക്കിയിരിക്കുന്ന ദൗത്യം അത് ഏറ്റവും നന്നായി ചെയ്യുവാൻ, ആ ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതിനുള്ളൊരു ആഗ്രഹം, അതിനുള്ളൊരു ആവശ്യബോധം, അതിനുള്ളൊരു നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ ശുശ്രൂഷ, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി, അതെങ്ങനെങ്കിലും ഉദാസീനതയോടെ, എങ്ങനെങ്കിലും ഒഴുക്കനെ ഒരു പൊത്തുവരുത്തത്തിനൊക്കെ ചെയ്ത് തീർക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെയും കിട്ടാഞ്ഞിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചതല്ല. ദൈവം നമ്മെ ഒരു ദൗത്യത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഭൂമിയിൽ നമ്മളെക്കാൾ മിടുക്കരായ, നമ്മളെക്കാൾ കൊള്ളാവുന്നവരായ, നമ്മളെക്കാൾ യോഗ്യരായ മറ്റാരെയും കിട്ടാഞ്ഞിട്ടല്ല. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവം ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നത്. മറ്റനേകരെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി, നമ്മിൽ ദൈവത്തിന് ഇഷ്ടം തോന്നി, നമ്മെ തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവത്തിന് മനസ്സായി. അങ്ങനെ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മഹത്തായ ശുശ്രൂഷയ്ക്ക് വ്യത്യസ്തമായ നിലയിൽ നമ്മെ ആക്കിയിരിക്കുന്നെങ്കിൽ, ദൈവം നമുക്ക് തന്ന ശുശ്രൂഷകൾ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അത് ഏറ്റവും നന്നായി, ഒന്നാമനായി, ദൈവത്തിന് ഏറ്റവും മഹത്വകരമായ നിലയിൽ നിറവേറ്റുവാനായിട്ട്
നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. അത് സാധിക്കുവാനുള്ള ദൈവകൃപ, അത് സാധിക്കുവാനുള്ള ദൈവശക്തി, അത് പ്രാപിക്കുവാൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയണം. നമ്മെ വിളിച്ച ദൈവമാണ് നമ്മെ ശക്തീകരിക്കുന്നത്. മനുഷ്യരുടെ ശക്തിയോ മനുഷ്യരുടെ പിൻബലമോ മനുഷ്യരുടെ പ്രോത്സാഹനമോ അതല്ല നമ്മുടെ ശുശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത്. അതൊക്കെ ആവശ്യമാണ്, നല്ലതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവ ശുശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗീയ ശക്തി ദൈവീക ശക്തി പ്രാപിക്കുന്നതാണ്. രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവശക്തി പ്രാപിച്ച് നമ്മെ കുറിച്ചുള്ള ശുശ്രൂഷ അതെന്തുമാകട്ടെ, വളരെ ചെറുതാകട്ടെ വളരെ വലുതാകട്ടെ, എന്നെ വിളിച്ചിരിക്കുന്ന എന്നെ ആക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷയിൽ എനിക്ക് ദൈവശക്തി പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ അതിലൊന്നാമനായിരിക്കുവാൻ എനിക്ക് ആവശ്യമുണ്ട്, അതിനുള്ള ആഗ്രഹമുണ്ട്, അതിനുള്ള ആവശ്യബോധമുണ്ട്, അതിനുള്ള ശക്തി ദൈവം നൽകണം. അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നമുക്ക് ഉള്ള ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കൃപ ലഭിക്കുവാനുള്ള മാർഗമെന്ന് പറയുന്നത് നാം നിരന്തരമായി ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മിലൂടെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മനസ്സാണ്, ദൈവത്തിന് കഴിയും. അല്പമാം ഉപകരണം കൊണ്ട് നൽപ്പെഴുന്ന മഹത്തായ വേല ചെയ്യുന്ന ശില്പികളുടെ ഉടയവനാണ് നമ്മുടെ ദൈവം. നാം വായിക്കുന്ന പോലെ ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുകയാണ്. എന്നാൽ അത് ദൈവത്തിന് ഫലകരമായിട്ട് വിനിയോഗിക്കണമെങ്കിൽ, നമ്മിലൂടെ വൻകാര്യങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് സാധിക്കണമെങ്കിൽ, അത് നമ്മുടെ ശക്തിയാലല്ല, നമ്മുടെ സ്വാധീനത്താലല്ല, മറ്റുള്ളവരുടെ പിൻബലത്താലല്ല, സ്വർഗീയമായ ശക്തിയാൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ മാത്രം. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, സ്വർഗീയ ശക്തി പ്രാപിച്ച് നമ്മുടെ ശുശ്രൂഷ നിറവേറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നിരന്തരമായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കാം, ദൈവമുഖത്തേക്ക് നോക്കാം. മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കണ്ട, അങ്ങനെ നോക്കിയാൽ നാം നിരാശപ്പെട്ടു പോകും. ഒരു പക്ഷേ നമുക്ക് വിഷമം ഉണ്ടാകും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ദൈവമുഖത്തേക്ക് നോക്കാം. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് നിറവേറ്റുവാനായിട്ട് എന്നെ സഹായിക്കുവാൻ, എനിക്ക് ശക്തി തരുവാൻ, എനിക്ക് കൃപ തരുവാൻ മതിയായവനാണ് എന്റെ ദൈവം. ദൈവത്തിങ്കിലേക്ക് നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ ലജ്ജിച്ചു പോകാം, നിരാശപ്പെട്ടു പോകാം, ദുഃഖിച്ചു പോകാം, തകർന്നു പോകാം. എന്നാൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ദൗത്യം നിറവേറ്റുവാനായിട്ട് നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനുള്ള കൃപ ലഭിക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത് നാം നിരന്തരമായി ദൈവമുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ യോർദാനെ അടിച്ചു, വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവം, ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു, ഏലീശ ഇക്കരെ കടന്നു. നാം വായിക്കുന്ന ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ ഏലിയാവിന്റെ പുതപ്പ് വീഴുന്നു. ആ പുതപ്പ്, ഈ പുതപ്പാണ് തന്നെ ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് നിയോഗിച്ചു എന്നതിന്റെ സൂചനയായി തെളിവായി തനിക്ക് ലഭിച്ചത്. ആ പുതപ്പ് കൊണ്ടാണ് ഏലിയാവ് ഈ യോർദാനെ അടിച്ച് രണ്ടായിട്ട് വിഭാഗിച്ചത്. ഇപ്പോൾ എലീശയ്ക്ക് ആ പുതപ്പ് ലഭിച്ചിരിക്കുകയാണ്. താൻ ആ പുതപ്പ് എടുത്തുകൊണ്ട് ആ യോർദാനെ അടിക്കുകയാണ്. അവിടെ നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ആ പ്രയോഗത്തിൻ്റെ അല്പം നമുക്കൊരു ഒരു വല്ലായ്മ തോന്നാം. ഏലീശ ഏലിയാവിന്റെ പുതപ്പെടുത്തുകൊണ്ട് വന്ന് ആ വെള്ളത്തെ അടിച്ചിട്ട് ചോദിക്കുന്നു, ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞാൽ എന്തോ തനിക്കൊരു സംശയമുള്ളത് പോലെയോ ഭയമുള്ളത് പോലെയോ ദൈവത്തെ വെല്ലുവിളിക്കുന്നത് പോലെയൊക്കെ തോന്നാവുന്ന ഒരു പ്രയോഗമായിട്ടാണ് നാം അവിടെ കാണുന്നത്. ഏലിയാവിന്റെ ദൈവം എവിടെ, ആ ആ വെള്ളത്തെ അടിച്ചിട്ട് താൻ പറയുകയാണ്, ഏലിയാവിന്റെ ദൈവം എവിടെ.
വേലിയാവിന് ദൈവം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടായിട്ട് ഭാഗിക്കട്ടെ എന്ന് ദൈവത്തെ വെല്ലുവിളിക്കുന്നത് പോലെ ഒരു സ്വരം നമ്മുടെ മലയാളത്തെ പ്രയോഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ഏലിയാവിന്റെ പുതപ്പ് എലീശയുടെ മേൽ വീണ് അവനെ ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് ദൈവം അവരോധിച്ചു. അങ്ങനെ ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് താൻ നിയോഗിക്കപ്പെട്ടപ്പോൾ അതെങ്ങനെയെങ്കിലും പോരാ. കഴിഞ്ഞ 14 വർഷത്തോളം ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച് ആവശ്യമായ പ്രായോഗിക പരിശീലനം ലഭിച്ചു. ഇപ്പോൾ ഏലിയാവ് എടുക്കപ്പെടുവാനായിട്ട് പോകുമ്പോൾ ആത്മീക ശക്തിക്കായിട്ട് അവനെ വിട്ടുപിരിയാതെ പിൻഗമിക്കുകയാണ്. ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ ഏലിയാവിന്റെ അധിക ശക്തിയോടെ, അഥവാ ഏലിയാവ് എത്ര ഫലകരമായിട്ട് ദൈവത്തിന് വേണ്ടി നിന്നുവോ അതിനേക്കാൾ ഫലകരമായിട്ട് നിൽക്കുവാനുള്ള ശക്തി ലഭിക്കേണ്ടതിനായിട്ട് താൻ ദൈവസന്നിധിയിൽ ഏലിയാവിന്റെ അടുക്കൽ നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൾ ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് വിജയിയായി തുടരുവാനുള്ള ഒരു ആവശ്യബോധം, ഒരു നിർബന്ധ ബുദ്ധി എലീശയിലുണ്ട്. ഇപ്പോൾ ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുൻപേ താൻ ചോദിച്ചു, നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം. അതിനുള്ള സാധ്യത ഏലിയാവ് പറഞ്ഞു കൊടുത്തു. ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കണ്ടാൽ നിനക്ക് അത് സാധിക്കും. എലീശ അത് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഏലിയാവിന്റെ ഇരട്ടിപ്പങ്ക്, ഏലിയാവിൽ പ്രവർത്തിച്ച ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് തനിക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ലഭിച്ച് താൻ ആ വെള്ളത്തെ അടിച്ച് ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ താൻ ആവശ്യപ്പെട്ട, താൻ അപേക്ഷിച്ച ആ ദൈവശക്തി, ഏലിയാവിന്റെ ദൈവത്തിന്റെ ശക്തി താൻ അവകാശപ്പെടുകയാണ്. അതുകൊണ്ടാ പറയുന്നത് ഏലിയാവിന്റെ ദൈവം എവിടെ? മനസ്സിലായോ? ഏലിയാവിന്റെ ദൈവം എവിടെയോ പോയിരിക്കുകയാണ്, ഉണ്ടെങ്കിൽ ഇപ്പോൾ വെളിപ്പെടുത്തട്ടെ എന്നിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യാം, അങ്ങനെയല്ല. ഏലിയാവിന്റെ ദൈവം തന്നെ ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് നിയോഗിച്ചു. ഈ ദൈവത്തിന്റെ ശക്തി, ഈ ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ ഞാൻ തൃപ്തനാകുകയുള്ളൂ, ഫലകരമായിട്ട് നിൽക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിച്ചേ മതിയാകുള്ളൂ എന്ന് നിർബന്ധത്തോടെ താൻ ഏലിയാവിനെ പിന്തുടർന്നു. ഇപ്പോൾ അത് ലഭിച്ചിരിക്കുന്നു. ആ ലഭിച്ചപ്പോൾ താൻ കണ്ടു, ഏലിയാവ് എടുക്കപ്പെട്ടാൽ കാണാൻ ലഭിക്കുമെന്ന് പറഞ്ഞു. താൻ കണ്ടു, അങ്ങനെ കണ്ട് തനിക്ക് ലഭിക്കും എന്ന് ഏലിയാവ് പറഞ്ഞ ആ ശക്തി താൻ അവകാശപ്പെടുകയാണ്. ഏലിയാവിന്റെ പുതപ്പ് ആ യോർദാനെ അടിച്ചുകൊണ്ട് താൻ പറയുന്നു, ഏലിയാവിന്റെ ദൈവം എവിടെ? ഏലിയാവിന്റെ ദൈവത്തിന്റെ ശക്തി, അത് ഞാൻ ഇന്ന് അവകാശപ്പെടുന്നു, അത് ഇന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ആ യോർദാനെ അടിക്കുകയാണ്. അങ്ങനെ അടിക്കുമ്പോൾ നാം കാണുന്നത് യോർദാൻ രണ്ടായിട്ട് വിരിയുന്നു. എലീശ മറുകര എത്തുന്നു, ഇങ്ങേക്കരയിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു പാഠം, ആത്മീയ പാഠം പഠിക്കുവാനായിട്ടുണ്ട്, മനസ്സിലാക്കുവാനുണ്ട്. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി ഫലകരമായി നിറവേറ്റുന്നതിനാവശ്യമായ ദൈവിക ശക്തി നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ദൈവകൃപയ്ക്കായിട്ട് നാം ദൈവമുഖത്തേക്ക് നോക്കണമെന്ന് മാത്രമല്ല, ദൈവശക്തി നാം അവകാശപ്പെടണം. അത് നമ്മുടെ അവകാശമാണ്, നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. എലീശയെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഏലിയാവ് വാഗ്ദത്തം ചെയ്തതാണ്, താൻ കണ്ടാൽ ലഭിക്കുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പോൾ താൻ അവകാശപ്പെടുകയാണ്, ഏലിയാവിന്റെ ദൈവം എവിടെ? എനിക്ക് ഏലിയാവിന്റെ ഇരട്ടിപ്പങ്ക് ശക്തി തരുന്ന ദൈവത്തിന്റെ ശക്തി ഞാൻ അവകാശപ്പെടുന്നു. രാത്രി പ്രിയമുള്ളവരെ, നമ്മെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച, നമ്മെ ദൈവകൃപയിലേക്ക് വിളിച്ച, ദൈവത്തിന്റെ ചില പദ്ധതിക്ക് നമ്മെ പങ്കാളികളാക്കി തീർത്ത ദൈവം അത് ഫലകരമായിട്ട് ദൈവമഹത്വത്തിനായി നിറവേറ്റുവാൻ ആവശ്യമുള്ള ശക്തി നമുക്ക് നൽകുവാൻ മനസ്സുള്ളവനാണ്. ആ ശക്തി സ്രോതസ് നമുക്ക് വേണ്ടി ലഭ്യമാണ്. നരുന്ന് രാത്രി
അത് അവകാശപ്പെടുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു, അത് വേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ കഴിയാതെ പോകുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതുല്യ ശക്തി, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവ മഹത്വത്തിനായിട്ട് നമുക്ക് നിൽക്കുവാൻ ആവശ്യമുള്ള ദൈവശക്തി നമുക്ക് ലഭ്യമാണ്. ആ ദൈവത്തിന്റെ ശക്തിയുടെ സ്രോതസ് നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. എന്നാൽ അത് അവകാശപ്പെടുവാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. പലപ്പോഴും അതിനുള്ള വിശ്വാസം നമുക്കില്ലാതെ പോകുന്നു, അതിനുള്ള ഭക്തി നമുക്കില്ലാതെ പോകുന്നു, അതിനുള്ള ധൈര്യമില്ലാതെ പോകുന്നു, അതിനുള്ള മനസ്സൊരുക്കമില്ലാതെ പോകുന്നു. ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, പത്രോസും കൂട്ടരും ഒരു രാത്രി മുഴുവനും ഗലീല കടലിൽ വല വീശി, ഒരു മീനെ പോലും കിട്ടിയില്ല. ഒരു രാത്രി മുഴുവനും ആ പ്രഗത്ഭരായ പരിചയസമ്പന്നരായ മുക്കുവര് വല വീശിയിട്ട് ഒരു മീനെ പോലും പിടിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് രാവിലെ കർത്താവ് വന്നിട്ട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. പത്രോസ് കാര്യം പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചു, ഞങ്ങളുടെ പരിചയം കൊണ്ടും ഞങ്ങളുടെ പരിശീലനം കൊണ്ടും ഞങ്ങളുടെ അറിവ് കൊണ്ടും ഞങ്ങൾ ആ ആവത് ശ്രമിച്ചു, ഒരു മീനെ പോലും കിട്ടിയില്ല ഒരു രാത്രി മുഴുവനും. പത്രോസ് അവിടെ നിർത്തിയില്ല. ഞാൻ വിചാരിക്കാറുണ്ട് നമ്മളൊക്കെ അത് അവിടെ കൊണ്ട് നിർത്തിയനേമാരുന്നു. പത്രോസ് നിർത്തിയില്ല. പത്രോസ് പറഞ്ഞു, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. ഞാന് ഇങ്ങനെ ഓർക്കാറുണ്ട്, ഞാൻ സാധാരണ ഭാഗം വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, പത്രോസിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനേയും, കർത്താവേ ഒരു മീനെയെങ്കിലും ഒന്ന് കാണിച്ചേ, ഞാൻ വലയിറക്കാം. ഒരു രാത്രി മുഴുവനും ഇവിടെ എല്ലാം തലങ്ങനെയും വിലങ്ങനെയും വീശിയിട്ട് ഒന്നും കിട്ടാത്തതാ, ഒരു മീനെയെങ്കിലും ഒന്ന് കാണിച്ചേ, ഞാൻ വലയിറക്കാം. പത്രോസ് പറഞ്ഞില്ല. ഇനി നമ്മളോടാണ് കർത്താവ് പറയുന്നതെങ്കിൽ നമ്മൾ ഒന്നും മടിക്കും. കാരണം എന്താ? ഇനി എങ്ങാനും വലയിറക്കിയിട്ട് മീനെ കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ, അല്ലേ? നാണക്കേടല്ലേ? അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യും. കർത്താവ് പറഞ്ഞു ശരിയാണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്ന് നോക്കട്ടെ, മീനിന്റെ ഒഴുക്കൊന്ന് നോക്കട്ടെ, എവിടെങ്കിലും ഒന്ന് കാണുന്നോ നോക്കട്ടെ, അത് കഴിഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്യും. പത്രോസ് വെയിറ്റ് ചെയ്തില്ല. നിന്റെ വാക്കിന് വലയിറക്കാം. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, പത്രോസ് വലയിറക്കി, മീൻ കിട്ടിയില്ലെങ്കിൽ അത് ആരുടെ പ്രശ്നമാ? നാണക്കേട് ആർക്കാ? പത്രോസാണോ? പത്രോസാണോ നാണക്കേട്? അല്ല, അത് കർത്താവിനാ. ദൈവം നമ്മോട് പറയുമ്പോൾ പ്രിയമുള്ളവരെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ കഴിയണം. അത് സംഭവിക്കുന്നില്ലെങ്കിൽ, അത് സംഭവിപ്പിക്കുക എന്നുള്ളത് നമ്മളെക്കാൾ നമ്മോട് പറഞ്ഞ കർത്താവിന്റെ ഉത്തരവാദിത്വമാ. അത് അവൻ നോക്കിക്കോളും. കിട്ടിയില്ലെങ്കിൽ എന്നുള്ളത് നിന്റെ കാര്യമല്ല, നിന്റെ വാക്കിന് വലയിറക്കാം. രാത്രി അനേക സന്ദർഭങ്ങളിൽ അവന്റെ വാക്കിന് വലയിറക്കുവാനായിട്ട് നമുക്ക് ധൈര്യമില്ലാഞ്ഞത് കൊണ്ട്, നമുക്ക് വിശ്വാസമില്ലാഞ്ഞത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നു പോയിട്ടില്ലേ. ഞാന് ഇങ്ങനെ ആ ഭാഗം ഓർക്കാറുണ്ട്. പത്രോസ് അന്നേരം മീൻ വല ഇറക്കിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് പറഞ്ഞ സമയത്ത് വല ഇറക്കിയില്ലായിരുന്നെങ്കിൽ ആ പെരുത്ത മീൻകൂട്ടം വന്നങ്ങ് പോകുമായിരുന്നു. പത്രോസിന്റെ വല പോയി പിടിക്കുകയായിരുന്നില്ല, അവൻ വല ഇറക്കുമ്പോൾ ഈ മീനെല്ലാം വന്നു കയറുകയായിരുന്നു, അല്ലേ? അപ്പോൾ ആ സമയത്ത് വല ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഈ പെരുത്ത മീൻകൂട്ടം വന്നു പോകും, പത്രോസ് ഒന്നുമില്ലാത്തവനായിട്ട് നിൽക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ദൈവിക അനുഗ്രഹങ്ങളുടെ, ആത്മീക അനുഗ്രഹങ്ങളുടെ, ദൈവകൃപയുടെ പെരുത്ത മീൻകൂട്ടങ്ങൾ
വന്നു പോയിട്ടില്ലേ? വലിയിറക്കുവാനുള്ള ധൈര്യം നമുക്കില്ലായിരുന്നു, അതിനുള്ള വിശ്വാസം നമുക്കില്ലായിരുന്നു, അതിനുള്ള മനസ്സൊരുക്കം നമുക്കില്ലായിരുന്നു. എത്രയോ മീൻകൂട്ടങ്ങൾ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ വാസ്തവമായി സഹായിക്കട്ടെ. ഈ വർഷാന്ത്യത്തിലേക്ക് നാം വന്നിരിക്കുമ്പോൾ, ജീവിതത്തെ നാം ശോധന ചെയ്യുന്ന ഈ നാളുകളിൽ, കഴിഞ്ഞ വർഷവും കഴിഞ്ഞ നാളുകളൊക്കെ നാം നഷ്ടപ്പെടുത്തിയ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പെരുത്ത മീൻകൂട്ടങ്ങളെ നമുക്കൊന്ന് കാണാനിടയായി ചേരട്ടെ. നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ട്, നമ്മുടേതായ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട്, നമ്മുടെ മാനുഷികമായ ചിന്തകൾ കൊണ്ട്, നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ കൊണ്ട്, നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ പെരുത്ത മീൻകൂട്ടങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ലേ? ദൈവസന്നിധിയിൽ വാസ്തവമായും നമ്മെ ശോധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കാര്യപരിപാടി, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി ഫലകരമായി നിറവേറ്റുന്നതിനാവശ്യമായ ദൈവശക്തി ലഭ്യമാണ്. അത് പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവസന്നിധിയിൽ നിന്ന് അത് പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. എബ്രായ ലേഖനം 4:16 നാം വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത്, ഇംഗ്ലീഷില് ഇൻ ടൈം, ഓൺ ടൈം, തൽസമയം എന്ന് പറയുന്നത് ഓൺ ടൈം, കൃത്യസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലണം. ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും അതിനുള്ള ധൈര്യമില്ലാഞ്ഞതുകൊണ്ട്, പലപ്പോഴും അതിനുള്ള ആത്മീയ ധൈര്യമില്ലായിരുന്നത് കൊണ്ട് കൃപ കിട്ടാതെ പോയി, കൃപ അനുഭവിക്കുവാൻ കഴിയാതെ പോയി. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് അടുത്തു ചെല്ലാം, തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാൻ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും. അത് ആത്മീയമായ ആവശ്യമാകട്ടെ, വ്യക്തിപരമായ ആവശ്യമാകട്ടെ, ജീവിതത്തിന്റെ സാമ്പത്തിക ആവശ്യമാകട്ടെ, രോഗാവസ്ഥയിൽ സൗഖ്യത്തിന്റെ ആവശ്യമാകട്ടെ, ജീവിതത്തിന്റെ ഏത് കാര്യത്തിലും തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാൻ ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് കൃപാസനത്തിലേക്ക് ചെല്ലാം. നമ്മുടെ ദൈവം സർവശക്തനാണ്. Our God is an almighty God. നമ്മുടെ ദൈവം സർവശക്തനാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പിയ 4:13 പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എന്റെ സ്വന്തം ശക്തിയിലല്ല, എന്റെ കഴിവിലല്ല, എന്റെ പരിജ്ഞാനത്തിലല്ല, എന്റെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, എന്റെ പരിശ്രമത്തിന്റെ മേന്മ കൊണ്ടല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. പ്രിയമുള്ളവരെ, ഉയരത്തിലെ ശക്തി പ്രാപിച്ച് ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ നമുക്കിടയാകണം. ഉയരത്തിലെ ശക്തി പ്രാപിച്ച് നമ്മുടെ ജീവിതം, ആത്മീയ ജീവിതം, നമ്മുടെ ഭൗമിക ജീവിതം അത് വിജയകരമാക്കി തീർക്കുവാൻ കഴിയണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക്, ദൈവത്തിന്റെ വേല ഫലകരമായി ചെയ്യുവാൻ ആവശ്യമുള്ള ദൈവിക ശക്തിയുടെ സ്രോതസ് സ്വർഗത്തിൽ ലഭ്യമാണ്. അത് പ്രാപിക്കാത്തത് കൊണ്ട് പലപ്പോഴും നാം ബലഹീനരായി പോകുന്നു. അത് പ്രാപിക്കാത്തത് കൊണ്ട് പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നു. അതിന് ധൈര്യമില്ലാഞ്ഞത് കൊണ്ട്, അതിന് ദൈവസ്ഥനിൽ പ്രാഗൽഭ്യമില്ലാഞ്ഞത് കൊണ്ട്, അതിന് ദൈവസ്ഥനിൽ വിശ്വാസമില്ലാഞ്ഞത് കൊണ്ട് നമ്മളവരെ പരാജയങ്ങൾ, നഷ്ടങ്ങളുടെ വലിയ പട്ടിക ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിട്ടില്ലേ? ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആ ശക്തി ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഫലകരമായി നിൽക്കുവാൻ ദൈവം നമ്മെ ഈ നാളുകളിൽ സഹായിക്കട്ടെ. 15 വരുമ്പോൾ നമ്മൾ കാണുന്നത്, എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നത് പറഞ്ഞ് അവനെ എതിരേറ്റിയെന്ന് അവന്റെ മുൻപിൽ സാഷ്ടാംഗം വീണു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എലീശ ചോദിക്കുന്നു, ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് വെച്ചാൽ, ഏലിയാവിന്റെ ദൈവത്തെ കാണാഞ്ഞത് കൊണ്ട്, വിശ്വാസമില്ലാഞ്ഞത് കൊണ്ട്,
ദൈവത്തെ ചോദ്യം ചെയ്യുകയല്ല, ഏലിയാവിന്റെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാനായിട്ട് അവൻ ആ ശക്തി അവകാശപ്പെടുകയാണ്. ആ ശക്തി അവകാശപ്പെടുമ്പോൾ, അത് വെളിപ്പെടുമ്പോൾ പ്രവാചക ശിഷ്യന്മാർക്ക് അത് മനസ്സിലായി. അവർ പറയുകയാണ്, എലീശയുടെ ആത്മാവ്, ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു. എലീശ എന്താ ചോദിച്ചത്? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. അത് ലഭിച്ചോ ഇല്ലയോ എന്ന് എലീശയ്ക്ക് അറിയില്ല, എന്നാൽ എലീശ അത് അവകാശപ്പെടുകയാണ്. ഏലിയാവിന്റെ ദൈവം എവിടെ ചോദിച്ച് ആ യോർദാനെ അടിക്കുമ്പോൾ അത് രണ്ടായിട്ട് വിഭാഗിക്കപ്പെടുന്നു. കണ്ടു നിന്നവർക്ക് മനസ്സിലായി, ഏലിയാവിന്റെ ആത്മാവ് എലീശയിൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് എലീശയുടെ ശുശ്രൂഷയിൽ സംശയമില്ല. ഇപ്പോൾ അവർക്ക് എലീശയുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പോൾ അവർക്ക് എലീശയുടെ ശുശ്രൂഷയുടെ മറ്റ് യാതൊരു അവകാശവാദവും ഇല്ല. എലീശയെ തന്നെയാണോ ഇനിയും ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് നിയോഗിച്ചിരിക്കുന്നത്? ദൈവം മറ്റാരെയെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 14 വർഷങ്ങൾ എലീശ ഏലിയാവിന്റെ ഒപ്പം ആയിരുന്നു. നാം മനസ്സിലാക്കിയാൽ, ആ ഭാഗം നാം പഠിച്ചാൽ, ഈ പ്രവാചക സ്കൂള് ആരംഭിക്കുന്നത് ഒരുപക്ഷെ എലീശയുടെ ആശയമായിരിക്കാം. ഏലിയാവ് അങ്ങനെ ചെയ്തതായിട്ട് കാണുന്നില്ല. എന്നാൽ പിന്നീട് ഈ പ്രവാചക സ്കൂളുകളെ കുറിച്ച് നാം കാണുന്നു. അപ്പോൾ അത് എലീശയുടെ ആശയമായിരിക്കാം. പ്രവാചകന്മാരെ പരിശീലിപ്പിച്ച് ദൈവത്തിന് വേണ്ടി നിർത്തുവാനായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന വേദി. കാരണം ബാലിന്റെ പ്രവാചകന്മാരൊക്കെ ആ നിലയിൽ പരിശീലനമുള്ളവരായിരുന്നു. അവരെ കൊന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് ഏലിയാവ് തനിയെ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവാചകന്മാരെ പരിശീലിപ്പിക്കുന്ന സ്കൂളുകൾ ആരംഭിച്ചിരിക്കുക. അപ്പോൾ ഈ പ്രവാചക ശിഷ്യന്മാർക്ക് ആർക്കെങ്കിലും ഒക്കെ തോന്നാം, എലീശയെ തന്നെയാണോ ഏലിയാവിന് പിൻഗാമിയായിട്ട് നിയോഗിച്ചത്? ഞങ്ങളൊക്കെ 14 കൊല്ലമായിട്ട് ഈ ട്രെയിനിങ് ഒക്കെ എടുത്തു വരികയല്ലേ, ഞങ്ങളും ഈ പ്രവാചക ശിഷ്യന്മാരുടെ കൂട്ടത്തിലല്ലേ, ഞങ്ങളും പഠിച്ചു വരികയല്ലേ, ഞങ്ങളും കുപ്പായമൊക്കെ തയ്പ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ, ഇനി ഞങ്ങളെ ആരെങ്കിലും ആണോ എന്ന് ഇവർക്ക് ആർക്കും ഒരു സംശയവും തോന്നുവാൻ ആവശ്യമില്ലാത്ത നിലയിൽ ദൈവത്തിന്റെ നിയോഗം വളരെ വ്യക്തമായിട്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതെങ്ങനെയാ സാധിച്ചത്? ഏലിയാവിന്റെ ഇരട്ടി പങ്ക് എലീശ അവകാശപ്പെടുന്നു. ആ ഇരട്ടി പങ്ക് തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുന്നു. അത് വെളിപ്പെട്ട് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബോധ്യമാകുന്നു. അവരതിനെ അംഗീകരിക്കുന്നു. അവർക്ക് സംശയമില്ല. അവർക്ക് വേറെ അവകാശവാദമൊന്നുമില്ല. അവർക്ക് എതിർപ്പില്ല. അവർ പറയുകയാണ്, ഏലിയാവിന്റെ ആത്മാവ് എലീശയിലുണ്ട്. ഏലിയാവിന്റെ പിൻഗാമി ഇവൻ തന്നെയാണ്, മറ്റാരുമല്ല. രാത്രി ദൈവ സന്നിധിയിൽ സ്വർഗത്തിൽ നിന്ന് കൃപ പ്രാപിച്ച്, സ്വർഗത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച്, ആ ശക്തി നാം അവകാശപ്പെടുമ്പോൾ അത് നമ്മുടെ ശുശ്രൂഷകൾക്കുള്ള തെളിവായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, നമ്മിൽ ഫലകരമായി വെളിപ്പെടുന്ന ദൈവശക്തിയിലൂടെ നമ്മുടെ ദൈവ വിളിയും തിരഞ്ഞെടുപ്പും മറ്റുള്ളവർക്ക് ബോധ്യമാകും. ദൈവം നമ്മെ ഒരു ശുശ്രൂഷക്കാരി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എതിർപ്പുകളോ അസ്വസ്ഥതകളോ ഒക്കെ കാണുമായിരിക്കാം. എന്നാൽ നാം അത് ദൈവ മുഖത്തേക്ക് നോക്കി സ്വർഗീയ ശക്തി പ്രാപിച്ച് ദൈവ സന്നിധിയിൽ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുമ്പോൾ അതിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയിൽ നിന്ന് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്ന ബോധ്യം മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നാം ഉണ്ടാക്കണ്ട. എലീശ അത് കാണിച്ചു. കണ്ടോ, ഏലിയാവിന്റെ ശക്തി എന്റെ കയ്യിലുണ്ട്, ഞാനായി നേതാവ് എന്ന് എലീശ കാണിക്കേണ്ട ആവശ്യം വന്നില്ല. തന്നിൽ ആ ശക്തി വെളിപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബോധ്യമാകും. രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകളും അത് സ്വർഗത്തിലേക്ക് നോക്കി ദൈവശക്തി പ്രാപിച്ച് ദൈവകൃപയിൽ നാം ചെയ്യുമ്പോൾ അതിൽ വെളിപ്പെടുന്ന ദൈവശക്തി മുഖാന്തരം മറ്റുള്ളവർക്ക് മനസ്സിലാകും, ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ്, ഇത് ദൈവത്തിന്റെ കരമാണ്.
അത് ബോധ്യപ്പെട്ടുകൊള്ളൂ. ദൈവം നമ്മെ വാസ്തവമായി സഹായിക്കട്ടെ. ദൈവസന്നിധി നമ്മെ വിനയപ്പെടുത്തി ദൈവ കൃപയ്ക്കായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം പുറപ്പാട് ദിവസം 34 അധ്യായത്തിന്റെ 29 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ മോശ സിനായ് മലയിൽ ദൈവസന്നിധിയില് സമയം ചിലവഴിച്ച് മടങ്ങി വരുമ്പോൾ തന്റെ ത്വക്ക് ജ്വലിച്ചതായിട്ട് പ്രകാശിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗം വിശദീകരിക്കാൻ സമയമില്ല, നമ്മുടെ സമയം കഴിഞ്ഞല്ലോ. മോശ ദൈവസന്നിധിയിൽ താനും ദൈവവുമായിട്ടുള്ള ആ ഏകാഗ്രമായ ദൈവസന്നിധിയിൽ താനും ദൈവവുമായി മാത്രം ചിലവഴിക്കുന്ന ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ ദൈവത്തോട് ചേർന്ന് ദൈവ മുഖം മാത്രം കണ്ട് ദൈവ സാന്നിധ്യം മാത്രം അനുഭവിച്ച് ദൈവസന്നിധി ചിലവഴിക്കുന്ന ചില ദിവസങ്ങൾ, അങ്ങനെ ചിലവഴിച്ച് താൻ വെളിയിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ്. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവശക്തി പ്രാപിച്ച് ദൈവ മഹത്വം കണ്ട് ദൈവസന്നിധിയിലെ ദൈവ സ്വഭാവം നമ്മിൽ ഉണ്ടാകുമ്പോൾ, ആ സ്വഭാവം മറ്റുള്ളവർക്ക് നമ്മിൽ കാണുവാൻ കഴിയുമ്പോൾ മറ്റുള്ളവർ ഭയപ്പെടും. ഭയപ്പെടുത്തണ്ട, തനിയെ ഭയപ്പെട്ടുകൊള്ളും. ദൈവസന്നിധിയിൽ ഇരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കുറവ് വളരെയുണ്ട്. ദൈവസന്നിധിയിൽ വേണ്ടതുപോലെ ഇരിക്കാത്തത് കൊണ്ട്, ദൈവത്തിന്റെ ആ തേജസ്, ദൈവത്തിന്റെ ആ മഹത്വം പ്രാപിക്കാത്തത് കൊണ്ട്, അവന്റെ ആ ദിവ്യ സ്വഭാവത്തിന്റെ തേജസ് നമ്മിലേക്ക് ആവാഹിക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് അത് വേണ്ടതുപോലെ നമ്മൾ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ആ പരാജയം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ വെളിപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കുറവ് മനസ്സിലാക്കുവാൻ ഇടയായി തരട്ടെ. മോശയെ പോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവ മഹത്വം കണ്ട് ആ മഹത്വം പ്രാപിക്കുന്നവരായി ചെയ്യുക. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. നമ്മുടെ അപ്പിയറൻസിന്, നമ്മുടെ കാഴ്ചയ്ക്ക് മാറ്റമുണ്ടാകും, വ്യത്യാസമുണ്ടാകും. നമ്മെ കാണുമ്പോൾ ആ വ്യത്യസ്തത മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിന്റെ 73 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുവാനായിട്ട് മഹാപുരോഹിതന്റെ ചേവകരും പീലാത്തോസിന്റെ പടയാളികളും കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ അവസാനം എന്താകുമെന്ന് കാണാനായിട്ട് പത്രോസ് അകലം വിട്ട് പിൻചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് അവിടെ അകത്തളത്തിൽ മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് തീ കാഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. കർത്താവ് നേരത്തെ പറഞ്ഞതാണ്, നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് അംഗീകരിച്ചില്ല. എന്നാല് അതെല്ലാം ഭാവം വിശദിക്കാൻ സമയമില്ലല്ലോ. ഞാൻ ഒരു കാര്യം മാത്രം പറയുവാൻ ആഗ്രഹിച്ച 73 വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, മൂന്നാം പ്രാവശ്യം ഒരാള് വന്നിട്ട് പത്രോസിന് പറയുകയാണ്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ തെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? പത്രോസിനോട് പറഞ്ഞു, നീ അവന്റെ കൂടെ. പത്രോസ് പറഞ്ഞില്ല, എനിക്കവനെ അറിയത്തില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാൻ വെറുതെ വന്നതാ. രണ്ടാമത് പിന്നെയും വന്ന് പറഞ്ഞു, നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പത്രോസ് പറയാണ്, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. മൂന്നാമത്തെ ആൾ വന്ന് പറയുമ്പോൾ പറയുന്നത്, നീ എത്ര നിഷേധിച്ചാലും, നീ എത്ര കണ്ടില്ലെന്ന് പറഞ്ഞാലും, നിന്റെ ഉച്ചാരണം കൊണ്ട് നീ അവനോട് കൂടെ ഉള്ളവനാണെന്ന് മനസ്സിലാകും. രാത്രി പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കുവാൻ ആവശ്യമുള്ളത്, കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഉച്ചാരണം കൊണ്ട് മനസ്സിലാകും. മനസ്സിലായോ? നമ്മുടെ സംസാരവും നമ്മുടെ കോൺവെർസേഷനും ഒക്കെ മാറും. ദൈവസന്നിധിയിൽ നാം ആയിരുന്നാൽ നമ്മുടെ കാഴ്ചയ്ക്ക്, നമ്മുടെ അപ്പിയറൻസിന് വ്യത്യാസം വരും.
ദൈവസന്നിധാനമായിരുന്നാൽ നമ്മുടെ സംസാരത്തിന് വ്യത്യാസം വരും. അത് കോൺവെർസേഷൻ കൊണ്ട് അത് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, നാലാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ജനം സാക്ഷ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. ഇവിടെ അവരുടെ ധൈര്യം കണ്ടപ്പോൾ, അവരുടെ പരിജ്ഞാനം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ യേശുവിന്റെ കൂടെയുള്ളവരാണ്. മനസ്സിലായോ? അപ്പോൾ യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൽ വെളിപ്പെടും. ഈ മൂന്ന് കാര്യങ്ങൾ നാം കൃത്യമായിട്ട് ഓർക്കുവാൻ ആവശ്യമുള്ള പല ഉദാഹരണങ്ങൾ വേറെ കാണിക്കുവാനുണ്ട്, എന്നാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നാം ദൈവത്തോടുകൂടെയാണെങ്കിൽ അത് നമ്മുടെ അപ്പിയറൻസിൽ, അത് നമ്മുടെ കാഴ്ചയിൽ വെളിപ്പെടും, അത് നമ്മുടെ കോൺവെർസേഷനിൽ വെളിപ്പെടും, നമ്മുടെ സംസാരത്തിൽ വെളിപ്പെടും, അത് നമ്മുടെ ക്യാരക്ടറിൽ വെളിപ്പെടും, നമ്മുടെ സ്വഭാവത്തിൽ വെളിപ്പെടും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ നാം എത്രമാത്രം സമയം ചെലവഴിക്കും. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ജീവിതമൊക്കെ വളരെ ബിസിയാണ്. നമ്മുടെ ജോലി, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, ഒരുപാട് എൻഗേജ്മെന്റ് ഒക്കെ നമുക്കുണ്ട്. ഒത്തിരി ബിസിയാണ്. എങ്കിലും നമ്മുടെ ഈ ഈ ബിസി സ്കെഡ്യൂളിനൊക്കെ ഇടയ്ക്ക് ഒരല്പസമയം വേറിട്ട് കർത്താവിനോടുകൂടെ ആശ്വസിക്കുവാൻ, ദൈവസന്നിധിയുടെ മാധുര്യം അനുഭവിപ്പാൻ നമുക്കിടയാകണം. ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ വിശ്വാസികൾ ആദ്യം വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് അവിടെ പ്രവർത്തിക്കുന്ന ആ മിഷണറി അവർക്കൊരു പരിചയം കൊടുത്തു. എല്ലാവരും ദിവസത്തിൽ ഒരു സമയത്ത് വെളിപ്രദേശത്ത് തനിയെ ഒരു സ്ഥലത്ത് പോയിരുന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവവചനം ധ്യാനിച്ച് ദൈവത്തോടു കൂടെ സമയം ചിലവഴിക്കണം, പേഴ്സണൽ ഡിവോഷൻ വിത്ത് ഗോഡ്, ആ ഒരു പരിശീലനം ആ വിശ്വാസികൾക്ക് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ഇതെല്ലാവരും ചെയ്യും. അപ്പോൾ എല്ലാവരും അവര് ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു ഒരു തുറസായ സ്ഥലത്ത്, ഒരു വെളിപ്രദേശത്ത് അവർക്ക് അവർ സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലം. അപ്പോ എന്നും പോകുമ്പോൾ ആ നടക്കുന്ന വഴി നമുക്കറിയാമല്ലോ, അത് വഴി തെളിയും അല്ലെ. സ്ഥിരമായിട്ട് നടക്കുമ്പോൾ അത് വഴിയായിട്ട് തെളിയും. അപ്പോൾ ആരെങ്കിലും ഒക്കെ അവരുടെ പേഴ്സണൽ ഡിവോഷൻ നഷ്ടപ്പെടുത്തിയാൽ, അഥവാ ആ സ്ഥിരമായി ചെയ്യുന്നതിന് നഷ്ടം വരുത്തിയാൽ, അവരൊരു പ്രയോഗം ഇങ്ങനെ ഉപയോഗിക്കും. ഗ്രാസ് ഈസ് ഗ്രോയിങ് ഓൺ യുവർ പാത്ത്. നിന്റെ വഴിയിൽ പുല്ല് വളരുന്നു എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അപ്പോൾ ആൾ മനസ്സിലാവും എന്താണ്, തന്റെ പേഴ്സണൽ ഡിവോഷൻ, ദൈവസന്നിധിയിൽ ഏകാഗ്രമായി ചെലവഴിക്കുന്ന സമയം കുറഞ്ഞു പോയി, പേഴ്സണൽ ഡിവോഷൻ കുറഞ്ഞു പോയി, നിന്റെ വഴിയിൽ പുല്ല് കിളിക്കുന്നു, നീ പോകാറില്ല, നീ നടക്കുന്നത് കുറയുന്നു, അതുകൊണ്ട് വഴിയിൽ പുല്ല് കിളിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ വഴിയില് പുല്ലല്ല വലിയ കൊടും കാട് തന്നെ തീർന്നിരിക്കുക അല്ലെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തോട് നടക്കുവാൻ, അവന്റെ വചനത്തോട് സമയം ചെലവഴിക്കുവാൻ, ദൈവസന്നിധിയിൽ ഏകാഗ്രമായിട്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവസന്നിധിയുടെ മഹത്വം അനുഭവിപ്പാൻ, ആ മാധുര്യം നുണയുവാൻ, അതിലൂടെ അവന്റെ മഹത്വം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. നാം ഒരു വർഷാവസാനത്തേക്ക് വന്നിരിക്കുകയാണ്. വർഷാവസാനത്തിൽ കണക്ക് തീർക്കുന്ന ഒരു രീതിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാന് വർഷാവസാനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ദൈവ കൃപയിലേക്ക് നമുക്ക് വരുവാനിടയായി തീർന്നു. എന്നാൽ വാസ്തവത്തിൽ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റുവാനായിട്ട്, ദൈവ കൃപയ്ക്കായിട്ട് നാം ഉയരത്തിലേക്ക് നോക്കുന്നവരാണോ? ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാണോ? ആ ശക്തി പ്രാപിക്കുവാനായിട്ടുള്ള നിർബന്ധം നമുക്കുണ്ടോ? നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ, അത് ഏറ്റവും ഫലകരമായി നിറവേറ്റുവാനുള്ള ശക്തിക്കായിട്ട് ദൈവസന്നിധി നാം ജാഗരിക്കുന്നുണ്ടോ? അത് ഫലകരമായി തീരുവാനായിട്ട് ആ ശക്തി
നാം അവകാശപ്പെടുന്നുണ്ടോ? അത് അവകാശപ്പെടുവാൻ, അത് ഏറ്റെടുക്കുവാൻ, അത് വെളിപ്പെടുത്തുവാനുള്ള വിശ്വാസം, ധൈര്യം നമുക്കുണ്ടോ? നമ്മിൽ ദൈവം തന്നിരിക്കുന്ന ദൈവശക്തി അതൊന്ന് വെളിപ്പെടുത്തുവാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവസൻ സമയം ചെലവഴിച്ച് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ, ചൈതന്യപ്പെടുത്തുവാൻ, അത് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ കാഴ്ചയിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ അത് മുഖാന്തരമുള്ള ആ രൂപാന്തരം, വ്യതിയാനം കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാനിത് പറയുമ്പോൾ എന്റെ ജീവിതത്തെ കുറവുകളെ കൂടെ മനസ്സിലാക്കി ദൈവസന്നിധി ഏറ്റു പറഞ്ഞ് അതിനെക്കുറിച്ച് അനുദവിച്ചതാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം, വിനയപ്പെടുത്താം. ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ, അവന്റെ അത്ഭുതം കാണുവാൻ, അവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ആ ശക്തി അവകാശപ്പെടുവാനുള്ള ധൈര്യം, വിശ്വാസത്തിന്റെ ആ ഉറപ്പ് നമുക്കുണ്ടാകട്ടെ, ആ ധൈര്യം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം വലിയവനാണ്, അത്യുന്നതനാണ്. നാം ചിന്തിച്ച നാല് പാഠങ്ങൾ ഒരിക്കൽ കൂടി ഓർത്ത് നമ്മൾ വാക്കിൽ അവസാനിപ്പിക്കാം. ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനുള്ള കൃപ ലഭിക്കുവാനുള്ള മാർഗമെന്ന് പറയുന്നത് നിരന്തരമായി ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാം, അവനെ മാത്രം നോക്കാം. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. രണ്ടാമതായിട്ട് നാം ഓർത്തത് നമ്മെ കുറിച്ചുള്ള ദൈവീയ കാര്യപരിപാടി ഫലകരമായി നിറവേറ്റുന്നതിനാവശ്യമായ ദൈവശക്തി നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ശക്തി ലഭ്യമാണ്, നാം പ്രാപിക്കാത്തത് കൊണ്ട് പരാജയപ്പെട്ടു പോകും. നമുക്ക് ദൈവസന്നിധിയിലിരുന്ന് ശക്തിപ്പെടാം. ഒടുവിൽ അവന്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. മൂന്നാമതായിട്ട് നാം കണ്ടത് നമ്മിൽ ഫലകരമായി വെളിപ്പെടുന്ന ദൈവശക്തിയിലൂടെ നമ്മുടെ ദൈവിക വിളിയും തിരഞ്ഞെടുപ്പും മറ്റുള്ളവർക്ക് ബോധ്യമായി തീരും. നാം യഥാർത്ഥമായിട്ട് ആത്മീയരായി തീരുമ്പോൾ, നാം യഥാർത്ഥമായി ദൈവകൃപയിലായി തീരുമ്പോൾ അത് മറ്റുള്ളവർക്ക് കണ്ടു മനസ്സിലാക്കുവാനിടയായി തീരും. മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനമായി നാം കണ്ടത് നാം ദൈവത്തോടും അവന്റെ വചനത്തോടും കൂടെ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയിലും രീതിയിലും സംസാരത്തിലും സ്വഭാവത്തിലും ഒക്കെ ദൃശ്യമായ വ്യതിയാനം, മാറ്റം, രൂപാന്തരം ഉണ്ടാകും. നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം, അവനോട് പറ്റിയിരിക്കാം, അവനോട് ചേർന്നിരിക്കുന്നത് നമുക്ക് നല്ലത് എന്ന് വാസ്തവമായും അംഗീകരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനാൽ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ദൈവം അത്യുന്നതനാണ്, സർവശക്തനാണ്, നമ്മെ സഹായിക്കുവാൻ മതിയായവനാണ്. അവന്റെ കൈ കുറുകി പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല, അവൻ ശക്തനാണ്. നമുക്ക് ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാം, നമുക്ക് ആ ധൈര്യം ഏറ്റെടുക്കാം, അവന്റെ സന്നിധിയിൽ ബലപ്പെടാം, അവനായിട്ട് ജീവിക്കാം, അവന് വേണ്ടി അധ്വാനിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വിലയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.